Yes, yes. Sir. സാർ, ഒരു കാര്യം, ഇവിടെ ബഹുമാനരായ മന്ത്രിമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രത്യേക കാര്യം സംസാരിക്കാനാണ്. ഇവിടെ ഇന്ന് ചർച്ച അവസാനിപ്പിച്ചത് ശ്രീ പി ടി തോമസ് സംസാരിച്ചുകൊണ്ടാണ്. സാർ, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയായാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ നയം തന്നെയാണോ സംസാരിക്കുന്നതെന്ന് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. സാർ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനൊരു അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ച് ഒരു വല്ലാതെ തുള്ളുന്ന അവസ്ഥയാണ് എപ്പോഴും കാണുന്നത്. സാർ, അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന എന്താ, ഇന്നത്തെ വിഷയം അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒന്നോ രണ്ടോ വാചകം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചിലത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വിഷയമേ പറഞ്ഞില്ല. ശുദ്ധജല വിതരണവും ശുചീകരണവും, കൃഷി, ജലസേചനം, ഇതൊക്കെ ധാരാളം മറ്റംഗങ്ങളെല്ലാം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് അതൊന്നും പറയാനില്ല. അദ്ദേഹം പറയുന്നത് മാർസിസം ഈസ് എ ഡിജനറേറ്റഡ് നോൺ ഹ്യൂമൻ ആന്ത്രോപോളജി. ഇതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. പിന്നെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയുന്നുണ്ട്. ഇടക്ക് ജേക്കബ് തോമസിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ഏതോ കാണാതെ പോയ വമ്പൻ സ്രാവുകളെ പറ്റി പറയുന്നുണ്ട് പോലും. അത് നിങ്ങളാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത്. കാണാതെ പോയ വമ്പൻ സ്രാവുകൾ നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് സാർ. അതുപോലെ തന്നെ മരടിലെ ഫ്ളാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒന്നും പറയുന്നതായി കാണുന്നില്ല. സാർ, കമ്മ്യൂണിസ്റ്റുകാരെ എത്രമാത്രം പള്ള് പറയാൻ പറ്റുമോ അതിനൊക്കെ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളോട് ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര വിരോധം? സാർ, സാർ, അമേരിക്കക്കുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കക്കുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം സാർ. അമേരിക്കയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം പണ്ട് തുടങ്ങി വെച്ചത് ഇപ്പോൾ എവിടെയെത്തി? ഇപ്പോ ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യവും കൂടി യുദ്ധത്തിൽ പങ്കാളിയാക്കാൻ പോവുകയാണ് മോഡി. തുടങ്ങിവെച്ചത് ആരാ? ആരാ തുടങ്ങിവെച്ചത്? അദ്ദേഹം ആർക്കാണോ മറുപടി പറയുന്നത് അദ്ദേഹം വളരെ സൈലന്റ് ആയി. നിങ്ങൾ എന്തിനാ അമേരിക്കയുടെ സ്വരമാണല്ലോ സാർ. സാർ, അമേരിക്കയുടെ സ്വരമാണല്ലോ ഇവിടെ കേട്ടത്, അന്തമായ സോഷ്യലിസ്റ്റ് വിരോധം. സാർ, എന്തിനാണ് അങ്ങനെയൊരു നില സ്വീകരിക്കുന്നത്? സാർ, ഇവിടെ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വിമർശിക്കണം. പക്ഷേ വിമർശനം വിമർശനത്തിനായിരിക്കണ്ടേ, ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലേ? അതിനൊരു ശത്രുതാഭാവം വേണം. സാർ, ഇവിടെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ശത്രുതാഭാവം മാത്രമാണല്ലോ ഉണ്ടായത്. അങ്ങനെയൊരു സംസാരരീതി ആവശ്യമുണ്ട്? സാർ, സർക്കാരിനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഒരു രീതിയിലുള്ള അവവാദ രീതികളാണല്ലോ. ഏതെങ്കിലും വസ്തുത പറയാനുണ്ടായോ? സാർ, അദ്ദേഹത്തിന്റെ കണ്ണില് ഇപ്പുറത്തുള്ളവർ ചെയ്ത മഹാപാതകം എന്താ? നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞു. സാർ, ഓർമ്മയില്ലേ? ഗാന്ധിജി ആയിരുന്നില്ല കൊല്ലേണ്ടിയിരുന്നത്, അന്ന് നെഹ്റുവിനെയായിരുന്നു കൊല്ലേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ കാര്യം അന്ന് അനങ്ങിയോ? നാക്ക് ഇടത്തിട്ടോ നാക്ക് വലത്തോട്ടിട്ടോ? സാർ, അന്ന് ഈ ഭാഗത്തുള്ളവർ പ്രതികരിച്ചല്ലോ, അതിനെതിരെ പ്രതികരിച്ചല്ലോ. അന്ന് പ്രതികരിക്കാതെ നല്ലതുപോലെ പല്ലും കടിച്ചിരുന്ന് നിന്നിട്ട് ഇപ്പോ ആ പ്രതികരിച്ചവരെ ആക്ഷേപിക്കാൻ നോക്കുകയാണ്. സാർ, ഇവിടെ ഓർമ്മയില്ലേ
നമ്മുടെ വെരി ഗുഡ് ഗാന്ധിജിയെ സർ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ രംഗത്ത് വന്ന കാഴ്ച എന്തെല്ലാമാണ് നടന്നത്? ഗോഡ്സയെ പവിത്രവൽക്കരിക്കുകയും അമ്പലം പണിയുകയും ചെയ്തില്ലേ സർ? എന്തെല്ലാം തരത്തിലുള്ള ശബ്ദങ്ങളാണ് പറയുന്നത്? അതാണ് അതാ സർ, അത് സർ ഈ സഭയിലെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ അവകാശമില്ലേ സർ ഇപ്പോ സർ പി ടി തോമസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ സർ? ഇപ്പോ പി ടി തോമസിന്റെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നവരില്ലേ? അവരെ പി ടി തോമസ് സംസാരിക്കുമ്പോഴായിരുന്നു പറയേണ്ടിയിരുന്നത് ഇത് പുത്തരിക്കണ്ടമല്ല എന്ന്. ആ സമയത്തായിരുന്നു പറയേണ്ടിയിരുന്നത്. അന്നേരം പറയാതെ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സർ. ഇവിടെയാണിത് പറഞ്ഞത്, അതാണ് പ്രശ്നം. ഇതൊട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല. സഭാനാഥൻ സംസാരിക്കുമ്പോ ഇങ്ങനെ പെരുമാറുന്ന ശരിയല്ല. പ്രതിപക്ഷ നേതാവ് എത്ര മിനിറ്റ് സംസാരിക്കുമ്പോഴും സർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് ആരും ഇങ്ങനെ ഇടപെടാറില്ല. സർ അത് തന്നെയാ സംഭവിക്കുക, ഇത് തന്നെയാ സംഭവിക്കുക സർ. ഭീരുക്കളാണ്, ആ ഭീരുത്വം കൊണ്ടാണ് പോകുന്നത്. ഇത് കേൾക്കാനുള്ള ആർജവ പോലുമില്ല സർ. എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് ഉള്ള പ്രതികരണം കേൾക്കാനുള്ള ആർജവ പോലുമില്ല. അത്രയും ഭീരുക്കളായി മാറിയിരിക്കുന്നു. ആ ഭീരുത്വം വന്നത് എന്തുകൊണ്ട്? അതാ പ്രശ്നം. ഇതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഇതാണ് നാം കാണേണ്ടത്. അപ്പൊ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. യെസ്.